KTU താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ ശുപാർശ ചെയ്തവർക്ക് UGC ചട്ടപ്രകാരം ചുമതല നൽകാനാകില്ലെന്ന് ഗവർണർ സർക്കാരിന്റെ ഹർജി നിലനിൽക്കില്ലെന്നും തള്ളണമെന്നും ഗവർണർ കോടതി അറിയിച്ചു സർക്കാർ ശുപാർശ ചെയ്തത് പ്രോ വിസിയേയും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുമാണ് എന്നാൽ ഈ രണ്ട് ശുപാർശകളും യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഗവർണർ വ്യക്തമാക്കി KTU VC നിയമനത്തിനെതിരായ സർക്കാർ ഹർജിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ മറ്റെന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് KTU താൽക്കാലിക വിസിയായ ഡോക്ടർ സിസ്താ തോമസിനെ നിയമിച്ചതിൽ അപാകത ഇല്ലെന്നാണ് ഗവർണർ ഹൈക്കോടതി നൽകിയിട്ടുള്ള വിശദീകരണ കുറിപ്പ് സർക്കാർ ശുപാർശ ചെയ്തവർക്ക് യുജിസി ചട്ടപ്രകാരം ചുമതല നൽകാനാകില്ല സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് പ്രോ വിസിയെയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ഡിസി സ്ഥാനത്തേക്ക് നിയമിക്കാനായിരുന്നു പക്ഷേ യുജിസിയുടെ ചട്ടവും ഒപ്പം തന്നെ സുപ്രീം കോടതി വിധിയും അനുസരിച്ച് ഈ രണ്ടു പേരെയും വിസി ആയിട്ട് നിയമിക്കാനാകില്ല പ്രോ വിസിയെ വിസി ആക്കാൻ യുജിസി ചട്ടം അനുവദിക്കുന്നില്ല മാത്രവുമല്ല ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അക്കാഡമീഷ്യൻ അല്ല ഈ ഒരു സാഹചര്യത്തിൽ യുജിസി ചട്ടം ഇതിന് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സിസ തോമസിനെ മതിയായ യോഗ്യതയുള്ള സിസ തോമസിനെ താൻ താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് അധിക ചുമതല നൽകിക്കൊണ്ട് നിയമിച്ചത് എന്നാണ് ഗവർണർ നൽകിയിട്ടുള്ള വിശദീകരണം സുപ്രീം കോടതി വിധിക്കും യുജിസി ചട്ടപ്രകാരവുമാണ് ഇത്തരത്തിൽ നിയമനം നടത്തിയത് യാതൊരു തരത്തിലും നിയമവിരുദ്ധത ഇതിലില്ല ഒപ്പം തന്നെ സർക്കാരിന്റെ ഹർജി അതായത് സിസ തോമസിന്റെ നിയമന ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയിട്ടുള്ള ഹർജി നിലനിൽക്കില്ല ഇത് തള്ളണമെന്നും ഹൈക്കോടതി വിശദീകരണ കുറിപ്പിലൂടെ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിൽ ആക്കാനാകില്ല സർട്ടിഫിക്കറ്റ് വിസി ഇല്ലാത്ത സാഹചര്യത്തിൽ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് താൽക്കാലിക നടപടി എന്നുള്ള രീതിയിൽ സിസ തോമസിനെ നിയമിച്ചതെന്നും ഗവർണർ വിശദീകരണ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ രണ്ടുപേരെ അതായത് പ്രോ വിസി ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഈ രണ്ട് ശുപാർശകളും യുജിസി ചട്ടപ്രകാരം സുപ്രീംകോടതി വിധി പ്രകാരം അനുവദിക്കാനാകില്ല അതുകൊണ്ട് തന്നെയാണ് സിസ തോമസിനെ നിയമാനുസൃതം താൻ നിയമിച്ചതെന്നുമാണ് ഗവർണർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് എന്തായാലും KTU വിസി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഈ മാസം 23 മാറ്റിയിട്ടുണ്ട് ഗവർണറുടെ ഈ വിശദീകരണ കുറിപ്പിന് മറുപടിയായിട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ AG സർക്കാരിന് വേണ്ടിയിട്ട് സാവകാശം തേടിയ സാഹചര്യമാണുള്ളത് എന്തായാലും നിലവിൽ താൻ നടത്തിയിട്ടുള്ള നിയമനത്തിൽ അപാകതയില്ലെന്നാണ് ഗവർണർ ഹൈക്കോടതിയിൽ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ സത്യവാങ്മൂലത്തിൽ നിന്നും നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാനാകുന്നത് ഈ നിമിഷവും ഒരടി പോലും ഗവർണർ പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ കാരണം ഈ വിസി നിയമനത്തിൽ സർക്കാർ ശുപാർശ ചെയ്തവർക്കൊന്നും തന്നെ യുജിസി ചട്ടപ്രകാരം കൃത്യമായി ചുമതല നൽകാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ അദ്ദേഹം ഈ സത്യവാങ്മൂലത്തിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആരശ്രീ യുജിസിയുടെ ചട്ടവും ഒപ്പം തന്നെ കഴിഞ്ഞ മാസം ഇറങ്ങിയ പുതിയ സുപ്രീം കോടതി വിധി പ്രകാരവും വിസി ആകണമെങ്കിൽ ഒരു മികച്ച അക്കാഡമീഷ്യൻ ആയിരിക്കണം അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയെ വിസി ചുമതല നൽകാനാകില്ല ഇതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഗവർണർ നിലപാട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പ്രോ വിസിയുടെ യോഗ്യത അനുസരിച്ച് വിസി തസ്തികയിലേക്ക് നിയമിക്കപ്പെടാനും സാധിക്കില്ല യുജിസി ഇതിന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശപ്രകാരം യുജിസിയുടെ ചട്ടപ്രകാരം പ്രോ വിസി യാതൊരു തരത്തിലും വിസി തസ്തികയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല ഈ ഒപ്പം തന്നെ സർക്കാർ ഈ രണ്ട് ശുപാർശകളും മാത്രമാണ് ഗവർണർക്ക് മുന്നിലേക്ക് വെച്ചത് ഈ യുജിസി ചട്ടവും ഒപ്പം തന്നെ സുപ്രീം കോടതി വിധി പ്രകാരം ഇത് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ രണ്ട് പേരുകളും തള്ളിക്കൊണ്ട് സിസ തോമസിനെ നിയമിച്ചത് എന്നാണ് ഹൈക്കോടതിയിൽ ഗവർണർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാർ നിയമവിരുദ്ധമായിട്ട് ഈ രണ്ട് പേരെയും ശുപാർശ ചെയ്തുകൊണ്ട് നിയമിക്കാനായിട്ടുള്ള നീക്കമായിരുന്നു നടത്തിയത് പക്ഷേ അത് ചട്ടപ്രകാരം അല്ല എന്ന് വ്യക്തമായതോടുകൂടി ഗവർണർ അത് തള്ളുകയായിരുന്നു ഒപ്പം തന്നെ ചട്ടം അനുസരിച്ചുകൊണ്ട് യുജിസിയുടെ ചട്ടവും നിലവിലെ സുപ്രീം കോടതി വിധിയും അനുസരിച്ചുകൊണ്ട് സിസ തോമസിനെ നിയമിക്കുകയും ചെയ്തു ഒപ്പം തന്നെ സർവകലാശാലയിൽ വിസി ഇല്ലാത്ത സാഹചര്യം ഒഴിവാക്കുക ഒപ്പം വിസി നിയമനവുമായിട്ട് പെർമനന്റ് ആയിട്ട് വിസിയെ നിയമിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് താൽക്കാലികമായിട്ട് ആ ഒഴിവു വന്ന തസ്തികയിലേക്ക് സിസ തോമസിനെ നിയമിച്ചതെന്നും ഹൈക്കോടതിയിൽ ഗവർണർ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഗവർണറുടെ നിലപാട് ഈ ഹർജിയിൽ ഏറെ നിർണായകമാണ് സർക്കാർ ഇതിനെ എന്ത് മറുപടി നൽകുന്നു എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് തീർച്ചയായും വ്യക്തമാണ് രേഷ്മ KTU താൽക്കാലിക വിസി നിയമനത്തിൽ സർക്കാർ ശുപാർശ ചെയ്തവർക്ക് യുജിസി ചട്ടപ്രകാരം ചുമതല നൽകാനാകില്ലെന്ന് ഗവർണർ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബുവാണ്